Namaskaram. ADGP Vijay Sakharayude innalathe prasthavana anusarichu Palakkad SDPI pravarthakanaya Subair kollappettathu maasangalkku munpu nadanna Sanjith kolapathakathinte thirichadiyilanu. Sanjithinte suhruthukkalanu krithyam nadathiyathennu ADGP innale paranjirunnu. Sanjithinte jeevanu bheeshani undayirunnathayi aadyame thanne polisinte reportukalundu. Polis aa tarathil prasthavana nadathiyirunnu. തന്നെ സുബൈർ വകവരുത്തുമെന്ന് സഞ്ജിത്ത് ഒരു സുഹൃത്തിനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജിത്തിന്റെ കൊലപാതകത്തിനു പിന്നിൽ സുബൈറാണെന്ന മൊഴിയാണ് ഇന്ന് പോലീസിന്റെ മുന്നിലുള്ളത്. ഈ മൊഴി സത്യമാണോ എന്ന് പോലീസ് പരിശോധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എ ഡി ജി പി അക്കാര്യം ഇന്നലെ തറപ്പിച്ച് പറഞ്ഞതുമില്ല. പക്ഷേ നിലവിൽ പോലീസിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവരം ഇതാണ്. അങ്ങനെയെങ്കിൽ സഞ്ജിത്ത് കൊലപാതക കേസിൽ ഇതുവരെയും സുബൈറിൻ്റെ പേര് നമ്മളാരും കേട്ടിട്ടില്ല. മാസങ്ങൾക്ക് ശേഷമാണ് നേരിട്ട് കൃത്യം നടത്തിയ പ്രതികളെപ്പോലും പോലീസ് ആ കേസിൽ പിടികൂടുന്നത്. കൊലപാതകം ആസൂത്രണം ചെയ്തവർ അപ്പോഴും നാട്ടുകാർക്ക് മുന്നിൽ ഞെളിഞ്ഞു നടക്കുകയായിരുന്നു എന്നാണ് ഇന്നലെ നമ്മുടെ കേരള പോലീസിലെ എ ഡി ജി പി പറയാതെ പറഞ്ഞത്. ആർ എസ് എസ് പ്രവർത്തകനായ സഞ്ജിത്ത് വധക്കേസിൽ ഇന്ന് നിയമത്തിൻ്റെ മുന്നിലുള്ളത് ഒന്നുകിൽ വെറും ഡമ്മി പ്രതികളാണ്, അല്ലെങ്കിൽ മനുഷ്യനെ പണം വാങ്ങി വെട്ടിയരിഞ്ഞ് തള്ളുന്ന വാടക കൊലയാളികൾ മാത്രമാണ്. യഥാർത്ഥ കൊലപാതകികൾ ഇരയുടെ കുടുംബത്തിനും വേണ്ടപ്പെട്ടവർക്കും മുന്നിലൂടെ ഒരു പ്രശ്നവുമില്ലാതെ നടക്കുകയായിരുന്നു. അതാണ് സമകാലിക കേരളത്തിൻ്റെ പ്രശ്നം. ഡമ്മി പ്രതികളെപ്പോലും സമയത്തിന് അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് വീഴ്ച വരുത്തി. പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള നിർണായകമായ സമയം പോലീസ് അനുവദിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ട്. അന്വേഷണം അട്ടിമറിക്കപ്പെടുകയാണെന്ന വ്യക്തമായ സൂചനകളെ തുടർന്ന് കേന്ദ്ര അന്വേഷണത്തിനായി കുടുംബം കോടതിയിൽ പോകുമ്പോൾ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് സർക്കാർ അതിനെ കോടതിയിൽ എതിർക്കുകയാണ്. കൊലപാതകികൾക്ക് സർക്കാർ ഇത്തരത്തിൽ വലിയ രാഷ്ട്രീയ പിന്തുണ നൽകുമ്പോൾ തിരിച്ചടികളും പ്രതികാര കൊലപാതകങ്ങളും നടന്നാൽ അതിൽ എന്ത് അസ്വാഭാവികതയാണുള്ളത്? ഭൂരിപക്ഷ വർഗീയതയാണ് എല്ലാത്തിനും കാരണമെന്ന് വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ വിളിച്ചു പറയുന്ന ഭരണകൂടമുണ്ടല്ലോ, ആ ഭരണകൂടമാണ് ഇവിടെ ഒന്നാം പ്രതിയാകുന്നത്. സമാധാന യോഗത്തിൽ പങ്കെടുക്കുമെന്നറിയിച്ച ശേഷം സമയത്തിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ട് മുങ്ങിയ നിയമസഭാ സ്പീക്കറും ഈ സമാധാന യോഗത്തിന് യാതൊരു ആത്മാർത്ഥതയുമില്ലാതെ അധ്യക്ഷത വഹിച്ച മന്ത്രിയുടെയും കയ്യിൽ ആ രക്തക്കറിയുണ്ട്. സുബൈറിനെ വധിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഇതിലൊന്നും ഒരു ബന്ധവുമില്ലാതെ സ്വന്തം കുടുംബം നോക്കി കഴിയുകയായിരുന്ന ഒരു സാധാരണ മനുഷ്യനെ തീവ്രവാദികൾ വെട്ടിക്കൊലപ്പെടുത്തി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളിൽ ഒരാൾ പോലും പിടിയിലായിട്ടില്ല. ഇന്ന് ഈ നിമിഷം വരെയും യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാനും ഡമ്മി പ്രതികളെ തരപ്പെടുത്താനുമുള്ള ഈ നിർണായകമായ സമയം വീണ്ടും പോലീസ് തീവ്രവാദികൾക്ക് അനുവദിച്ചു നൽകുകയാണ്. നീതികേടിൻ്റെ ആ പഴയ നയം ഭരണകൂടം വീണ്ടും ആവർത്തിക്കുമ്പോൾ ക്രൂരമായി വെട്ടിനുറുക്കപ്പെട്ട നിരപരാധിയായ ശ്രീനിവാസൻ്റെ ഉറ്റവരും ഉടയവരും കടുത്ത ദുഃഖത്തിലും വൈരാഗ്യത്തിലുമാണ് കഴിയുന്നത് എന്ന് ഭരണകൂടം ഓർക്കണം. നീതി ലഭിക്കാത്ത നാട്ടിൽ നീതിക്ക് വേണ്ടി അവർ ഒരു തവണ അലമുറയിട്ട് കരയുമായിരിക്കാം. ഭരണകൂടം അവർക്ക് നൽകുന്നത് നിരാശയാണെങ്കിൽ കൊല്ലിച്ചവനെ തേടിപ്പിടിക്കാനും അവനെ ഇതുപോലെ കൊത്തിയരിയാനും 3 അല്ല 3000 പേർ ഉണ്ടായെന്ന് വരും ഈ സമൂഹത്തിൽ. അത് നിയമവാഴ്ചയില്ലാത്ത സമൂഹമായതുകൊണ്ടാണ്. ഇത്രയുമായിട്ടും പ്രതിപക്ഷ നേതാക്കന്മാരോടൊപ്പം ഇഫ്താർ പാർട്ടി കൂടി കോഴിക്കാല് കടിച്ചു വലിക്കുന്ന ആഭ്യന്തരമന്ത്രി, താങ്കൾക്കിതറിയാത്തതാണോ? ഇതങ്ങനെ അങ്ങ് പോകട്ടെ എന്നാണ് ഭാവമെങ്കിൽ ഈ സംസ്ഥാനത്തെ നിയമവാഴ്ച തകർക്കുന്ന ഭൂതം താങ്കളാണ്. ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം സംഘടനാ പ്രവർത്തനം നടത്തി ഒടുവിൽ സ്വന്തം കുടുംബം നോക്കി ഒതുങ്ങിക്കൂടിയ ഒരു സാധുവിനെ വെട്ടിനുറുക്കി സ്കോർ ബോർഡ് ലെവലാക്കുന്ന സംഘത്തിൻ്റെ അവസാനത്തെ ആളിക്കത്തലിന് തയ്യാറെടുക്കുവാനുള്ള ആഹ്വാനമാണ് കഴിഞ്ഞ ദിവസം ശ്രീനിയേട്ടൻ്റെ സംസ്കാര ചടങ്ങിനിടെ ഉയർന്ന ജയ് ശ്രീരാം വിളി എന്ന് ഈ സമൂഹം കരുതേണ്ടി വരും. കാരണം നിയമവാഴ്ചയില്ലാത്ത സമൂഹത്തിലേക്ക് ഈ സമൂഹത്തെ, അല്ലെങ്കിൽ നിയമവാഴ്ചയില്ലാത്ത അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ തള്ളിവിടുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. കൊല്ലിച്ചവനെ വെറുതെ വിടുകയും കൊല്ലിച്ചവനെ സമൂഹത്തിൽ നാട്ടുകാരുടെ മുന്നിൽ നെഞ്ചു വിരിച്ച് നടക്കാൻ അനുവദിക്കുകയും ഡമ്മി പ്രതികളെ ആദ്യം പിടികൂടുകയും പിന്നീട് നിയമത്തിൻ്റെ ആനുകൂല്യത്തിൽ തെളിവുകളുടെ അഭാവത്തിലെല്ലാം
പറഞ്ഞു വിടുകയും പുറത്തുനിന്നോ മറ്റൊരു ഏജൻസി വന്നാൽ അതിനെ ഏതു വിധേനയും എതിർക്കുകയും ചെയ്യുന്ന ഭരണകൂടം. ആ ഭരണകൂടമാണ് കേരളത്തിലെ നിലയ്ക്കാത്ത ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് കാരണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.